ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് പുറത്തു നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മുടെ കൂടുതൽ ഇപ്പോൾ ഡോണയും കൂടെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് പുറത്തുനിന്ന് താലിയും മീൽ അങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ ഗോതമ്പിൻ്റെ പറാട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പയർകറിയും മിക്സ്ഡ് വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ അതിൻ്റെ കറിയൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ച ശേഷം പിന്നെ നമ്മൾ റിപ്പോർട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിരുന്നു. പിന്നെ നമുക്ക് ഈവനിങ് നടക്കാൻ പോകാനായിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇരുട്ടിയായിരുന്നു കേട്ടോ വന്ന്. അപ്പോൾ ഞാൻ വൈകുന്നേരം പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു 5 മണിയൊക്കെ ആയപ്പോൾ. നമ്മൾ ഇന്ന് നടക്കാൻ വന്നത് 5:30 ആയിട്ടുള്ളൂ കേട്ടോ. 5 മണിയായിട്ടുള്ളു ഞാൻ നടക്കാൻ വന്നത്. പക്ഷേ ഇവിടെ ഫുള്ളും ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഇരുട്ടെന്ന് പറഞ്ഞാൽ കൂരാക്കൂരി ഇരുട്ടായി. ഇനിമോ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു 5:30 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടും. മൊത്തം നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളും ഇരുട്ടാവും. ഭയങ്കര ഇരുട്ടായി. ഞാനപ്പം ഇരുട്ടത്തോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. സമയം പക്ഷേ 5:30 ആയിട്ടുള്ളു. ഇനി നേരത്തെ നടക്കാൻ വരണം. വരുന്നെങ്കിൽ നേരത്തെ നടക്കാൻ വരണം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് വർക്കുള്ളത് കൊണ്ട് റിപ്പോർട്ടൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാതെ നമുക്ക് നടക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല. സോ അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ 4:30 5 മണിയാവും. ഇനിയും ഒരു 3 മണി 3:30 ആ സമയമൊക്കെ ആകുമ്പോൾ വന്നാലേ നമുക്ക് വെട്ടമുള്ളപ്പോൾ നടന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. എന്തായാലും നമ്മളിപ്പം നമ്മുടെ വർക്കൗട്ട് നടപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോകും. നല്ല തണുപ്പുമായിട്ടുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞിട്ടൊന്നും നമുക്ക് വേറെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബുക്കൊക്കെ വായിക്കാനുണ്ടായിരുന്നല്ലോ. അപ്പം വർക്കിനിടയ്ക്ക് ഞാൻ ഇരുന്നതിനിടയ്ക്ക് പിന്നെ ബുക്കൊക്കെ വായിക്കാൻ എഴുന്നേറ്റു. പിന്നെ നമ്മുടെ വെള്ളം ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പം ഇന്നെന്തായാലും ഭയങ്കര ധൃതി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓട്ടമായിരുന്നു. മോൻ സ്കൂളുള്ള ദിവസമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ഇരുട്ടി തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ഭയങ്കര ഹറി ബറി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എങ്കിലും നമ്മുടെ വർക്കൗട്ട് ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം നമ്മുടെ ഡേ 21. അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. ബൈ.